പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും പരസ്പരം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ മാധ്യമത്തിലൂടെ കാണുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമുക്കും കർത്താവോട് കൂടെ ആയിരിക്കാം. ഈ ഹോളിലായിരിക്കുന്ന എല്ലാവരെയും ഇതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിനകത്ത് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അല്പ ദിവസങ്ങൾ മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും ഇതാ നമ്മളോട് തിരികെ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ നാളുകൾ വളരെ യൂസ്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് തീർക്കുവാൻ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. മാക്സിമം സമ്പന്നരായി, മാക്സിമം ഗ്ലോറി സമ്പാദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകാൻ ദൈവം നമുക്ക് ഒരുങ്ങും. ഗ്ലോറി, ഹല്ലേലൂയ. അതായത് ഒരിടത്ത് ചെന്നിട്ട് ഒരു ദരിദ്രനായ വ്യക്തിയോട് ഇതാ ഒരു വയൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിറയെ രക്തങ്ങളാണ്, നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം വാരിക്കോ, ഇത്ര സമയമുണ്ട്. അങ്ങനെയെങ്കിൽ ബുദ്ധിയുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? ആ സമയം എന്ത് ചെയ്യും? വേറെ പരിപാടിക്ക് പോവോ? ഇല്ല, ആ സമയം അതിനും പോവില്ല ഇതിനും പോവില്ല. അപ്പൊ തന്നെ അവന്റെ മുമ്പിൽ ഇതാ കുറെ കാഴ്ചകൾ, വേറെ കുറെ കാഴ്ചകൾ കാണിച്ചു കൊടുത്തു, അവൻ ഇഷ്ടപ്പെട്ട വേറെ കുറെ കാഴ്ചകൾ. അപ്പോ ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ ആ കാഴ്ചകൾക്ക് പോകാതെ എന്ത് ചെയ്യും? ആ കാഴ്ചകൾക്ക് പോകാതെ ആ മുത്തുപിറക്കുവാൻ തക്കവണ അവൻ ഒരുങ്ങും. പ്രിയ സഹോദരങ്ങളെ, സ്വർഗ രാജ്യത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവിന്റെ സുവിശേഷം നിധിയാണ്, വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന വയലാണ് ലോകം. ആ ലോകത്തിൽ അനേക മനോഹര വസ്തുക്കളെ ഇതാ ദൈവമൊരുക്കിയത് തന്നെ പിശാച് അതിലേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ വയലുകൊണ്ട് നമ്മളുടെ നിധി ഒളിക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ശ്രദ്ധയോടെ ആയിരുന്നാട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം ദൈവരാജ്യം, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, ആ ദൈവരാജ്യത്തെ കുറിച്ചാണ്. അതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവരാജ്യത്തിന്റെ പല എപ്പിസോഡുകൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ സംസാരിക്കുവാനായിട്ടിടയായി. തുടർന്ന് നമ്മൾ ഇതിന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ആഴങ്ങൾ എന്ന് പറയുന്നത് അദൃശ്യ ലോകത്തിലേക്ക് പോവുകയാണ്. ദൃശ്യലോകം വിട്ട് അദൃശ്യ ലോകത്തിലേക്ക്, അതായത് ഭൂമി വിട്ട് ലോകത്തിലേക്കും ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഭൂമി ദൃശ്യമാണ്, ലോകവും ദൈവരാജ്യവും അദൃശ്യവുമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാകുകയില്ല. ഇവൻ കർത്താവ് പറഞ്ഞിട്ട് പോലും ഇത് ജനതങ്ങൾക്ക് മനസ്സിലായില്ല. കർത്താവ് പറഞ്ഞു ഭൂമിയിലെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് പിന്നെ അദൃശ്യ ലോകത്തെ, സ്വർഗരാജ്യത്തിലെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളിനി ജീവിക്കാൻ പോകേണ്ടത്, ജീവിക്കേണ്ടത് സ്വർഗരാജ്യത്തിലാണ്. നമ്മളിനി ജീവിക്കേണ്ടത് സ്വർഗരാജ്യത്തിലാണ്. ഈ ഭൂമിയിലെ ജീവിതം ഇതാ ഈ ശരീരത്തിൽ അല്പകാലം മാത്രമേ ഉള്ളൂ, അത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. തുടർന്ന് നാം ഭൂമിയെ വാഴാനായിട്ടിവിടെ വരും. അത് ഈ ശരീരത്തിലല്ല, ഭൂമിയെ വാഴുവാൻ ഇവിടെ വരുന്നത് ഈ ശരീരത്തിലല്ല, അത് സ്പിരിറ്റ് ബോഡിയിലാണ്, സ്പിരിറ്റ് കൺട്രോൾ ഫിസിക്കൽ ബോഡിയിലാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ, നിങ്ങൾ ലോകത്തിൽ കേൾക്കാത്ത ചിന്തകളാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോ വളരെ ശ്രദ്ധയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, എന്റെ ദൈവത്തിന്റെ ആത്മാവേ അങ്ങനോട് ഇടപെടേണ്ട സംസാരിക്കണമേ. ഇത് ക്രിസ്തുവിന്റെ വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ക്രിസ്തു പറയുന്നു, എന്റെ നുഖമേറ്റി എന്നോട് പഠിച്ചാൽ നിന്റെ സോളിന് ആശ്വാസം കിട്ടും. അതിന്റെ അർത്ഥം നിന്റെ സോള് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും, നിന്റെ സോൾ ആത്മാവോട് ചേരും, നിന്റെ സോൾ ദൈവരാജ്യ അവകാശമാക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പ്രിയരെ, ബൈബിൾ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതിൽ വിരുദ്ധമായി എന്തെങ്കിലും അറിയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, തുടർന്ന് അതിലേക്ക് ചേരാനും ഞാനും തയ്യാറാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ശുശ്രൂഷയിലായിരിക്കാം. മത്തായിയുടെ സുവിശേഷം 24:14 പ്രകാരമുള്ള ശുശ്രൂഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, രാജ്യത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും അറിയിക്കപ്പെടും, അതോടെ അവസാനം വരും. അപ്പോ അവസാനം വരുന്നതിന് തൊട്ടു മുമ്പുള്ള ശുശ്രൂഷയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് രാജ്യത്തിന്റെ സുവിശേഷം എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതാ പ്രിയ സഹോദരങ്ങളെ, രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്, നാം ഓരോരുത്തരും ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ കെയർ ടേക്കേഴ്സ് അല്ലായെങ്കിൽ ദൈവത്തിന്റെ കുടുംബത്തിലെ മക്കളായി ഈ ഭൂമിയുടെ രാജാക്കന്മാരായി ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴുന്ന രാജാക്കന്മാരായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് രാജത്വത്തിന്റെ സുവിശേഷം. അതായത് ദൈവത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴും, ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവത്തിന്റെ പ്രൊജക്ട്. നമുക്ക് കാണുവാനായിട്ട് കഴിയും
ഫസ്റ്റ് കൊരിന്ത്യൻ അതിൻ്റെ മൂന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാവുന്നത് അതിൻ്റെ ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, വിശുദ്ധ പൗലോസ് പുസ്തകം പറയാണ് ദൈവദാസന്മാരല്ല അവരും ആരാണ്? ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. അതിന്റെ അർത്ഥം ദൈവം ഒരു വേല ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവം ഒരു വേല ചെയ്യുന്നു. നമ്മളുടെ പലരുടെയും ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവം ഒരു പ്രൊവൈഡർ മാത്രമാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇപ്പൊ പ്രാർത്ഥിക്കുക, എന്നിട്ട് ദൈവത്തോട് വാങ്ങിക്കുക, അങ്ങനെ ഒരു പ്രൊവൈഡറാണ്. അതായത് ഭൗതിക മണ്ഡലത്തിൽ പറഞ്ഞ ഒരു റേഷൻ കട പോലെ, ആവശ്യം വരുന്നു, അവിടെ ചെല്ലുന്നു, ഇതാ നമ്മൾ കാര്യങ്ങളെ അറിയിക്കുന്നു, മേടിച്ചോണ്ട് പോയിരുന്നു. ഇങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക് പലർക്കും. പക്ഷേ ദൈവത്തിന്റെ വചനത്തിലൂടെ നോക്കുമ്പോൾ ചിന്തകൾ മാറ്റും. ദൈവം തീർച്ചയായും നമ്മുടെ പ്രൊവൈഡറാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണ്. നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരെന്ന് പറഞ്ഞാൽ ദൈവം വേല ചെയ്യുകയാണ്. ദൈവം എന്ത് ചെയ്യുക? അവിടെ ഒരു വേല ചെയ്യുക. അങ്ങനെ ഒരു വേല ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂട്ടുവേലക്കാരനാകാനേ പറ്റുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ദാ ഞാൻ ചാക്കോ എന്ന കോൺട്രാക്ടറുടെ കൂട്ടുവേലക്കാരനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ചാക്കോ എന്ത് ചെയ്യുക? ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ആ പ്രൊജക്റ്റിൽ ഞാനും പങ്കാളിയാണ്. ഇവിടെ പൗലോസ് പറയുകയാണ് ഞങ്ങൾ ആരാണെന്ന് അറിയാമോ? ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ദൈവം പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ജ്ഞാനമുള്ളവർ, ദൈവത്തിന്റെ ചിന്തകളുള്ളവർ, പൗലോസിനെ പോലെയുള്ളവർ, ക്രിസ്തുവിനെ പോലെയുള്ളവർ, അവർ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കും, ദൈവത്തിന്റെ വേലയെക്കുറിച്ച് സംസാരിക്കും. അവസാനം നമ്മൾ സ്വർഗരാജ്യം അവകാശമാക്കണതിന് മുമ്പ് കർത്താവ് ചോദിക്കുന്നത് നീ എന്നെ കർത്താവേ കർത്താവ് എന്ന് വിളിച്ചോ എന്നല്ല, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം നീ ചെയ്തോ എന്നുള്ളതാണ്. ഗ്ലോറി, ദൈവത്തിന്റെ പ്രൊജക്റ്റ് നീ ചെയ്തെടുത്തോ എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് മത്തായി 7:21 പറയുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിനെ ആരാധിച്ചവരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നതെന്നല്ല പറയുന്നത്, എന്റെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിച്ചവരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നതെന്നല്ല പറയുന്നത്. അതൊക്കെ നല്ലതാണ്. പക്ഷെ കർത്താവ് പറയുന്നത് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം പ്രൊജക്റ്റ് ചെയ്തവരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കരുത് ഈ ബൈബിള് ദൈവം മാറ്റി എഴുതുമെന്ന്. നമ്മളിത് പ്രസംഗിക്കുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല, പകരം നിന്നെ വിടുവിക്കുന്നു വിടുവിക്കുന്നു എന്ന് മാത്രം ഭൗതിക മണ്ഡലത്തിലെ ആ വിടുതൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നമുക്ക് ഇവിടെ ആ വിടുതലൊക്കെ ഒരുപക്ഷെ ദൈവം തന്നിരിക്കാം. കാരണം ദൈവ സ്നേഹനിധിയാണ്. എന്നാൽ നമ്മൾ അടുത്ത ഫേസിലേക്ക് ജയാളികളായി നമ്മൾ തീരുകയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സന്ദേശമാണ് ഇവിടെ അറിയിക്കുന്നത്. നമുക്കെപ്പോഴും മനസ്സിലാക്കി ഈ പ്രൊജക്റ്റിനെ കുറിച്ചാണ് യേശു സംസാരിച്ചത്. തൻ്റെ 12-ാമത്തെ വയസ്സിലെ ചെറിയ കൊച്ചൊരു പ്രസംഗം കർത്താവ് പ്രസംഗിച്ചു. അതിൽ പോലും യേശു ക്രിസ്തു പറയുന്നത് ഈ പിതാവിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഇതാ ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൽ ഇതാ അതിൻ്റെ 49-50 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ തൻ്റെ 12-ാമത്തെ വയസ്സിൽ ഇതാ മതപിതാക്കന്മാരോടുകൂടെ യേശു ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ യാത്രയാവുകയാണ്. അവിടെ വെച്ച് യേശു ക്രിസ്തുവിനെ കാണാതെ പോവുകയാണ്. 3 ദിവസം തൻ്റെ മതപിതാക്കന്മാർ ഇതാ യേശു ക്രിസ്തുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ 3-ാം ദിവസം കണ്ടെത്തി ദേവാലയത്തിൽ വെച്ച് ഇതാ പരീശന്മാരോട് ശാസ്ത്രിമാരോട് അവിടെയുള്ള ബുദ്ധിമാന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് മധ്യേ യേശു അവരോട് സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുന്ന ആ ഭാഗം കണ്ടിട്ട് അവർ ചോദിച്ചൊരു ചോദ്യം, മകനെ നീ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും ഇതാ നിന്നെ അന്വേഷിച്ച് എത്രത്തോളം വലഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവരോട് തിരിച്ചു പറഞ്ഞൊരു കാര്യം ഈ പ്രൊജക്റ്റിനെ കുറിച്ചാണ്. യേശു ക്രിസ്തു തിരിച്ചവരോട് പറഞ്ഞ, മാതാപിതാക്കന്മാരോട് പറഞ്ഞ കാര്യം ഈ പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ബിസിനസ്സിൽ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തിയിലായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് തിരിച്ചു ചോദിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ പറഞ്ഞ എന്താണെന്ന് അവർക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. ആ ഭാഗം നമുക്കൊന്ന് വായിച്ചാട്ടെ. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. സത്യേ, അവിടെ മലയാളം ബൈബിളാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്റെ പിതാവിനുള്ളത് ഞാൻ ഇരിക്കേണ്ടതല്ലേ. പക്ഷേ കിങ് ജെയിംസ് വേർഷനിലേക്ക് നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ഇതാ, ഹൗ ഈസ് ഇറ്റ് ദാറ്റ് യു സോട്ട് മീ, വിസ്റ്റ് യു നോട്ട് ദാറ്റ് ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്. ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ്സിൽ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ല. മാതാപിതാക്കന്മാരെ, ഏത് മാതാപിതാക്കന്മാർ? ഭൂമിയിലെ മണ്ണുകൊണ്ടുള്ള മാതാപിതാക്കന്മാരെ, ഇതാ ആത്മാവാകുന്ന ദൈവത്തിന്റെ പ്രൊജക്റ്റിൽ ഞാൻ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ. എന്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇത് അറിയാത്ത വ്യക്തികൾ ഇന്ന് അറിയേ. ഇന്ന് അങ്ങ് ഒരു പൈലറ്റ് ആയിരിക്കാം, ഒരു പാസ്റ്റർ ആയിരിക്കാം, ഒരു എഞ്ചിനീയർ ആയിരിക്കാം, ഒരു ഡോക്ടർ ആയിരിക്കാം, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിരിക്കാം, ഒരു സ്റ്റുഡന്റ് ആയിരിക്കാം, ഇതാ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, യേശു നമ്മളോട് ചോദിച്ച ആ കാര്യം, ഞാൻ എൻ്റെ പിതാവിന്റെ ബിസിനസ്സിൽ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ. മക്കളെ, ഞാനും നിങ്ങളും എല്ലാം ഈ പിതാവിന്റെ പ്രൊജക്റ്റിലായിരിക്കണം.
പിതാവിന്റെ പ്രൊജക്റ്റിലായിരിക്കണം. ഈ പ്രൊജക്റ്റ് നമ്മളെ നിന്ന് മാറ്റുവാൻ ഈ ലോകം പല പ്രൊജക്റ്റുകളും കൊണ്ടുവരുന്നുണ്ട്, പല വിദ്യാഭ്യാസങ്ങളും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്ത് പോയേ പറ്റുകയുള്ളൂ. ഈ പിതാവിന്റെ പ്രൊജക്റ്റിൽ നാം എല്ലാവരും ആയിരിക്കണം. ആ പിതാവിന്റെ ഇഷ്ടത്തിൽ നാം ആയില്ല എങ്കിൽ അവസാനം നമുക്ക് ജയം പ്രാപിച്ച് മരണം നീങ്ങി നമ്മുടെ ജീവിതത്തിൽ ജയം വരികയില്ല. നമുക്ക് മരണം നീങ്ങി ജയം വരേണ്ടത് ആവശ്യകതയുണ്ട്. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ പറയുന്നത് ആ പിതാവിന്റെ ആ പ്രൊജക്റ്റ് ഒരു 7 days പ്രൊജക്റ്റ് ആയിട്ട് ഉൽപ്പത്തിയിലെ കാണിക്കുന്നുണ്ട്. 7 days പ്രൊജക്റ്റ് ആയിട്ട് അതിൽ തന്നെ നമ്മളെ കുറിച്ചുള്ള ആ ഈ ദൈവം ചെയ്യാൻ പോകുന്ന സകല കാര്യങ്ങളും ആ ഉൽപ്പത്തിയിൽ തന്നെ ദൈവം പൂർത്തിയാക്കിയിട്ടുണ്ട്. 7 days പ്രൊജക്റ്റ്. ഇതേപോലെ തന്നെ ദൈവത്തിന് ഒരു ദിവസം 1000 വർഷം പോലെയാണ്. ആ 7 days പ്രൊജക്റ്റ് ദൈവം ചെയ്യുന്നത് ദ പ്രൊഡക്ഷൻ ഓഫ് സൺസ് ഓഫ് ഗാഡ്, ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷനാണ് ദൈവം ചെയ്യുന്നത്. തുടർന്ന് ആ ദൈവപുത്രന്മാരാണ് ഈ ഭൂമി, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ നിത്യം വാഴേണ്ടവർ. ബൈബിൾ അവസാനിക്കുന്നത് അങ്ങനെയാണ്, അവർ എന്നേക്കും രാജാക്കന്മാർ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ മറപ്പിക്കുന്ന ലോകമാണ്. സ്വർഗരാജ്യം എന്ന ഈ നിധിയെ വയലിൽ ഒളിപ്പിക്കുകയാണ്. വയൽ ഭൂമി ലോകമെന്ന ദർശനത്തിൽ ഒളിപ്പിക്കുകയാണ്. ഇത് നിധിയാണെന്ന് പറഞ്ഞാൽ പോലും ജനത്തിന് മനസ്സിലാകുന്നില്ല, ജനം ആ പ്രൊജക്റ്റിലേക്ക് ഓടുന്നില്ല. പകരം ലോകം കാണിക്കുന്ന, പിശാജ് കാണിക്കുന്ന ആ പ്രൊജക്റ്റിലേക്കാണ് ഓടുന്നത്. സാക്ഷാൽ കർത്താവായ യേശുവോട് വന്നപ്പോഴും പിശാജ് ചെയ്ത് ഇത് തന്നെയാണ്. ലോകവും അതിന്റെ മഹത്വവും കാണിച്ചു കൊടുത്തു, അതിന്റെ കാഴ്ചകൾ, അതിന്റെ സന്തോഷങ്ങൾ, അതിന്റെ ഇഷ്ടങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഈ സർവ ലോകവും അതിന്റെ മഹത്വവും ഞാൻ നിനക്ക് തരാം, നീ എന്ത് ചെയ്താൽ മതി, എന്നെ വീണ്, എന്റെ സിസ്റ്റത്തെ വീണ് നമസ്കരിച്ചാൽ മതി. ഇന്ന് എല്ലാ ഓൾമോസ്റ്റ് എല്ലാവരും അതിന്റെ പുറകെ ഓടുകയാണ്, ലോകവും അതിന്റെ മഹത്വവും നേടുവാൻ വേണ്ടി ഓടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അപ്പോ മുത്തു പിറക്കാൻ ആളില്ല, ഒരല്പസമയമേ മുത്തുള്ളൂ, ആ മുത്തു പിറക്കുവാൻ ആളില്ല. എന്നാൽ ആ ലോകത്തിലേക്ക്, അതിന്റെ ഇഷ്ടങ്ങളിലേക്ക് ആളുകൾ ഓടി അവരുടെ ടൈം അവർ വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ, ഇതാ നമ്മുടെ ജീവിതം ഒന്ന് ബാലൻസ് ചെയ്യുവാൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. ആ പിതാവിന്റെ പ്രൊജക്റ്റിൽ നാം ആയിരിക്കണം. നമ്മൾ ആ 7 days പ്രൊജക്റ്റ് നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ കാണുന്ന ഒരു 7 days പ്രൊജക്റ്റ് കാണാം നിങ്ങൾക്ക്, ഫാദേഴ്സ് ബിസിനസ് എന്നുള്ള കീഴിൽ 7 days പ്രൊജക്റ്റ്. പ്രിയ സഹോദരങ്ങളെ, ആ 7 days പ്രൊജക്റ്റിന്റെ തുടക്കത്തിൽ ദൈവം തീരുമാനിക്കുന്നത് സൺസ് ഓഫ് ഗോഡിന്റെ പ്രൊഡക്ഷൻ ആണ്. ഉൽപ്പത്തി 1:26 ദൈവം പറയുന്നു, ലെറ്റ് അസ് മേക്ക് മാൻ, നമുക്ക് മനുഷ്യരെ ഉണ്ടാക്കാം. ഏത് സ്പെസിഫിക്കേഷനിൽ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഇൻ അവർ ഓൺ ഇമേജ് ആൻഡ് ഇൻ അവർ ഓൺ ലൈക്നെസ്. ദൈവത്തിന്റെ സ്പെസിഫിക്കേഷനിൽ വേണം അവരെ ഉണ്ടാക്കാൻ. അതിന്റെ അർത്ഥം ആ മനുഷ്യർ ജയം പ്രാപിച്ചാൽ അവർ ദൈവപുത്രന്മാരായിരിക്കും, അതാണ് അതിന്റെ അർത്ഥം. ഇനി അവരെന്ത് ചെയ്യണം? അവരെന്ത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ ഭൂമിയെ വാഴട്ടെ, അവർ സർവഭൂമിയെയും വാഴട്ടെ. ഗ്ലോറി. ഇതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ, ഇത് ഉൽപ്പത്തി 1 ബൈബിളിലെ 1 അധ്യായം 1:26. എന്നാൽ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, വെളിപ്പാട് 21:7 അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അപ്പൊ മനുഷ്യന്റെ മക്കൾക്ക് ദൈവപുത്രന്മാരായി തീരുവാനുള്ള ഇതാ ഒരു പ്രോസസ് നടക്കുന്ന സ്ഥലമാണ് ഈ ഭൂമി. ഗ്ലോറി. ഈ ഭൂമിയിലേക്ക് ഞാനും നിങ്ങളും വന്ന മനുഷ്യന്റെ മക്കളായിട്ടാണ്. പക്ഷെ ഇവിടുന്ന് ജയം മനുഷ്യന്റെ മക്കൾക്ക് ഇവിടെ ജനനവുമുണ്ട്, മരണവുമുണ്ട്. തുടർന്ന് അവരുടെ ഡെസ്റ്റിനേഷൻ തീപ്പൊയ്കയിലേക്ക് പോകും. കാരണം അവരുടെ അപ്പുപ്പനായ ആദം, ദ ഫസ്റ്റ് പേഴ്സൺ, അവർക്ക് വേണ്ടി സമ്പാദിച്ച വിധി ഇതാണ്, മരണം. എന്നാൽ ഇവിടെ നമുക്കുള്ള സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, മനുഷ്യപുത്രന്മാരായി ജനിച്ച നമ്മൾക്ക് ഇവിടുന്ന് ദൈവപുത്രന്മാരായി പോകാം. ദൈവപുത്രന്മാർക്ക് ജനനം മാത്രമേ ഉള്ളൂ, മരണമില്ല. അങ്ങനെ യേശുവിനെ നാം കൈക്കൊള്ളുമ്പോൾ നാം ദൈവപുത്രനാകാനുള്ള അധികാരം ലഭിക്കുകയാണ്. ഇതാണ് യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കിട്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒരു സഹോദരനെ വിളിച്ചു. സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, അവര് പറഞ്ഞു, നിങ്ങളുടെ മെസ്സേജ് ഞങ്ങൾക്ക് അയക്കണ്ട, കാരണം ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ് എന്ന്. ശ്രദ്ധിച്ചേ, എത്ര സുബോധമില്ലാത്ത വാർത്തയായി പറഞ്ഞു. ഞങ്ങൾക്ക് പെന്തക്കോസ്റ്റൽ ടീച്ചിങ് ഉണ്ട്. പ്രിയരെ, ഈ ബൈബിളിൽ പെന്തക്കോസ്റ്റൽ ടീച്ചിങ് എന്നൊരു ടീച്ചിങ് ഇല്ല. ബൈബിളിന്റെ ടീച്ചിങ്ങേ ഉള്ളൂ, ക്രിസ്തുവിന്റെ ടീച്ചിങ്ങേ ഉള്ളൂ. ഗ്ലോറി. ഏത് പെന്തക്കോസ്റ്റുകാരനായാലും, CSI-ക്കാരനായാലും, ബാപ്റ്റിസ്റ്റുകാരനായാലും, കത്തോലിക്കാരനായാലും, ഈ ലോകത്തിലെ 40,000 ഡിനോമിനേഷൻ ഏത് വേദിയിൽ പെട്ട വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ബൈബിൾ ടീച്ചിങ്ങിനെ അണ്ടർലായിരിക്കണം. ഗ്ലോറി. ജനത്തിന്റെ സുബോധമില്ലായ്മ ഇതാണ് ജനത്തെ തെറ്റിച്ചു കളഞ്ഞത്. കർത്താവിന്റെ വചനം പറയുകയാണ്, അപ്പോസ്തലപ്രവൃത്തി 20:29,
ഇതാ അവിടെ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു നടന്നവനായ എന്റെ മോഹം നിങ്ങൾ ഇനി കാണത്തില്ല. യേശു പ്രസംഗിച്ച ഏത് പ്രസംഗം അത് തന്നെ പ്രസംഗിച്ചു നടന്നവനായ പൗലോസ് പറയാണ്, നിങ്ങൾ എന്റെ ആ മോഹിനി കാണത്തില്ല. പക്ഷേ എന്നിട്ട് 29 വാക്യം പറയാണ്, ഞാൻ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ വന്ന് ശിഷ്യന്മാരെ ക്രിസ്തുവിന്റെ പിന്നാലെ അല്ല തങ്ങളുടെ പിന്നാലെ സംഘടനകളുടെ പിന്നാലെ വലിച്ചഴയ്ക്കും. അതുകൊണ്ട് ഇന്ന് ഒരുത്തൻ CSI-ക്കാരൻ, വേറൊരുത്തൻ മാർത്തോമക്കാരൻ, വേറൊരുത്തൻ പെന്തക്കോസുകാരൻ, വേറൊരുത്തൻ ബ്രദറങ്കാരൻ, വേറൊരുത്തൻ ബാപ്റ്റിസ്റ്റുകാരൻ, ഇങ്ങനെ പോകുന്നു നിര. അവർക്കെല്ലാം അവരുടെ ടീച്ചിങ് ഉണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ, ചതിക്കപ്പെടരുത്. നിങ്ങൾ കടന്നെല്ലാം പോകുന്ന സ്വർഗരാജ്യത്തിൽ പെന്തക്കോസ് സഭയില്ല, നിങ്ങൾ കടന്നു ചെല്ലുന്ന സ്വർഗരായത്തിൽ CSI സഭയില്ല, നിങ്ങൾ കടന്നു ചെല്ലുന്ന സ്വർഗരായത്തിൽ മാർത്തോമാ സഭയില്ല. അപ്പൊ നിങ്ങൾ ആയിരിക്കും കത്തോലിക്ക സഭയുണ്ടെന്ന്. കത്തോലിക്ക സഭയും ഇല്ല. ഇന്ന് ഈ ലോകത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സഭയോ അവിടെയില്ല. പകരം അവിടെ ഉള്ളത് ക്രിസ്തുവും ക്രിസ്തുവിനാൽ നേടപ്പെട്ട ദൈവത്തിന്റെ മക്കളുമാ, ദൈവത്തിന്റെ കുടുംബം മാത്രമേ അവിടെയുള്ളൂ. അതുകൊണ്ട് സഭകളുടെ പേര് പറഞ്ഞ് ഞെളിയാതെ നിങ്ങൾ ക്രിസ്തുവിന്റെ പേരിൽ അഭിമാനപ്പെടുക. പ്രിയ കുഞ്ഞുങ്ങളെ, അറിവില്ല എങ്കിൽ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോസ്തലപ്രവൃത്തി 20:29 പറയുന്നത്, അവർ നിങ്ങളെ താന്താങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. ആ ഭാഗം എടുത്തെങ്കിൽ വായിച്ചാട്ടെ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിന്റെ വചനം പറയാണ് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാൻ, വ്യക്തികളുടെ പിന്നാലെ സംഘടനകളുടെ പിന്നാലെ വലിച്ചു കളയാൻ വിപരീത ഉപദേശം പറയുന്ന വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേക്കും. അത് ഏകദേശം 1900 മുമ്പ് സംഭവിച്ചു കഴിഞ്ഞു. അവരെല്ലാവരെയും വലിച്ചുകൊണ്ടുപോയി പല സംഘടനകളുടെ ഉള്ളിൽ കൂടാക്കി. ഇന്ന് അവർ സംഘടനക്കാരാണ്. സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത, ഭൂമിയിൽ മാത്രം ഒരുപക്ഷെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനക്കാരാണ്. എന്റെ കുഞ്ഞുങ്ങളെ, അങ്ങനെ ആകരുത്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ കുടുംബവുമായി തീരുക. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, ഇതാ ബൈബിള് പറയുന്നു, യോഹന്നാൻ സുവിശേഷം 1:12, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകുവാനുള്ള അധികാരം കൊടുത്തു. അധികാരമേ തന്നിട്ടുള്ളൂ, നമ്മൾ അധികാരം ഉപയോഗിച്ച് ജയിക്കണം. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുവാൻ ഒരു കുഞ്ഞിന് അവസരം കിട്ടിയാൽ അവന് എന്താകാനുള്ള അധികാരം കിട്ടി? ഒരു എഞ്ചിനീയർ ആകാനുള്ള അധികാരം, അവസരം കിട്ടി. ഇനി എന്ത് ചെയ്യണം? അവിടെ കോഴ്സ് കംപ്ലീറ്റ് എന്നും പറഞ്ഞുകൊണ്ട് എഞ്ചിനീയർ ആകില്ല. പഠിച്ച് ഗവൺമെന്റ് കൊടുത്ത സിലബസ് പഠിച്ച് ജയിച്ചാൽ എഞ്ചിനീയർ ആകൂ. അല്ലെങ്കിൽ സമയം ചുമ്മാ കളയാം. നമ്മൾ സമയം ചുമ്മാ കളയരുത്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിത് ചെയ്യുവാൻ പോകുമ്പോൾ ഇതാ ഫോൾസ് പ്രോഫറ്റ്സ് നമ്മളുടെ മുമ്പിൽ വന്ന് പ്രസംഗിച്ച് നമ്മളെ ഇതാ ഈ ആ ദൈവം ആഗ്രഹിക്കുന്ന ദർശനത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. ദർശനമില്ല എങ്കിൽ മക്കളെ, നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. വേറെ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ പോലും ചെയ്യുകയുള്ളൂ. ദർശനമില്ല എങ്കിൽ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരിക്കൽ ഞാനൊരു സിറ്റി സന്ദർശിച്ചു. ആ സിറ്റി സന്ദർശിച്ചപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവദാസന്മാർക്ക് വേണ്ടിയുള്ള സെമിനാറാണ്. ദൈവദാസന്മാർ വളരെ കുറഞ്ഞു കണ്ടു. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇവിടെയുള്ള ദൈവദാസന്മാർ ദൈവവചനം കേൾക്കാൻ വന്നെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. ശ്രദ്ധിച്ചേ, എത്രമാത്രം ദൈവദാസന്മാർ അധംപതിച്ചു പോയി. അവർക്ക് പൈസ കൊടുത്തെങ്കിലേ അവർ ദൈവവചനം കേൾക്കാൻ വരികയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, എന്റെ ഹൃദയം വല്ലാതെ വ്യസനിച്ചു. ദൈവത്തിന്റെ ദാസന്മാർ എങ്ങനെയാണെങ്കിൽ ഇവരാൽ നയിക്കപ്പെടുന്ന ജനം എങ്ങനെയാണ്? കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്ന് എന്റെ കർത്താവ് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 6:39 ഈ പറയുന്നേ. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, ഇങ്ങനെയുള്ള ഒരു തലമുറയുടെ നടുവിൽ അവർക്ക് എന്താണ് എന്റെ കാര്യം? അവർക്ക് ക്രിസ്തുവിന്റെ ദർശനം ഇല്ല. ക്രിസ്തുവിന്റെ ദർശനം ഉണ്ടെങ്കിൽ അവർ ഇതനുസരിച്ച് മൂവ് ചെയ്യത്തുള്ളൂ. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോട് അവർക്ക് ആ ദർശനമില്ല. എൻഡോതമം തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശമ്പളത്തെ കുറിച്ച് യാതൊരു ദർശനവും ഇല്ല എങ്കിൽ ആരെങ്കിലും അവരോട് പറയുകയാണ്, അവർക്ക് ശമ്പളത്തെ കുറിച്ച് യാതൊരു ദർശനവും ഇല്ല, ആരെങ്കിലും അവരോട് പറയുകയാണ് ഇന്ന പണിയെടുക്കാൻ പറഞ്ഞാൽ, അവരെങ്ങനെയായിരിക്കും വരുന്നേ? തളർന്ന് ഒടിഞ്ഞ് വയ്യാതെ പിന്നെ ഉന്തി തള്ളി പണിയെടുക്കുക എന്ന് നിർബന്ധിച്ചാലോ അവര് പണിയെടുക്കൂ. പക്ഷെ അതിനു പകരം ദർശനം കൊടുത്താലോ? എന്റെ ഒരു മുന്നിൽ നിങ്ങൾക്ക് ഇത്ര സാലറി കിട്ടും. ദർശനം കൊടുത്താൽ അവരെ ഉന്തവും വേണ്ട തള്ളവും വേണ്ട, വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കും. സാധാരണ 11 മണിയായാലും എഴുന്നേക്കാത്ത ആൾ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി 5 മണിക്ക് യാത്രയാണ്. കാരണം 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം.
കാരണം ഇത് ഇതൊക്കെ ഈ പ്രേരക ശക്തി എവിടെന്നാ കിട്ടിയേ? ദർശനത്തിൽ നിന്ന്. അപ്പൊ ആ ദർശനം ഉണ്ടെങ്കിലേ എന്ത് സംഭവിക്കുകയുള്ളൂ? ആളുകൾ മൂവ് ചെയ്യത്തുള്ളൂ. അപ്പൊ ദർശനം ഒരു പ്രോംപ്റ്റിംഗ് ഫാക്ടറാ. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ദർശനം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ അതിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അല്ല എങ്കിൽ ഓൾറെഡി വേറൊരു ദർശനം നമുക്ക് കിടക്കുന്നുണ്ടോ? ലോകം നേടുക, ലോകത്തിന്റെ മഹത്വം നേടുക. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അതിലേക്ക് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് പോകാനായിട്ട് അടിയാ. കാരണം പിശാച് അതിനെ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടുകാർ നമ്മളെ അതിനെ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടീച്ചർ അതിനെ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ചുറ്റുപാടുകൾ അതിനെ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവര് പോലും അറിയാതെ പിശാചിന്റെ വ്യക്താക്കളായി നമ്മുടെ മുമ്പിൽ വരികയാണ്. മനസ്സിലായോ? ഗ്ലോറി, ഹല്ലേലൂയ. ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കാണുവാനായിട്ടിടയായി. കൊച്ചി എയർപോർട്ടിൽ നിന്ന് കടന്നു പോകുമ്പോ, ലൈഫ് ഈസ് ഷോർട്ട് സോ ലീവ് ടോൾ. ജീവിതം ചെറുതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? വലുതായി നീ ജീവിച്ചോളണം. അപ്പൊ എന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു തന്ന കാര്യം ഇതാണ്, ലൈഫ് ഈസ് നോട്ട് ഷോർട്ട്, ലൈഫ് ഈസ് എറ്റേണൽ, സോ ലീവ് ഹംബിൾ. അതുകൊണ്ട് താഴ്മയുള്ളവനായി ജീവിക്കുക. ജീവിതം നിത്യമാണ്. എപ്പോ? അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ. അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ അവന്റെ ജീവിതം നിത്യമാണ്. അവന്റെ മരണം കർത്താവ് അവന്റെ ജീവിതത്തെ മാറ്റും. എങ്ങനെ? പുതിയ സൃഷ്ടിയിലൂടെ. പഴയതും മരിക്കും, പുതിയ സൃഷ്ടിയിലൂടെ. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവിതത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മളുടെ ജീവിതം നാം താഴ്മയോടുകൂടെ ജീവിക്കണം. കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ നിനക്കതിലേക്ക് എത്തണമെങ്കിൽ, ഞാൻ പാരഫ്രൈസ് ചെയ്യുകയാണ്, നീ എന്റെ മുഖമേറ്റ് നീ എന്നോട് പഠിക്കണം. അപ്പൊ ഈ ജീവിതം പഠിക്കാനുള്ളതാ നമുക്ക്, യേശുവിനോട് പഠിക്കാനുള്ളതാ. നമ്മൾ ഇന്ന് കാണുന്ന ഇതാ ഈ എല്ലാ ലോകത്തിന്റെ ഗ്ലിറ്ററിങ് എല്ലാ അവസ്ഥകളും പെട്ടെന്ന് അവസാനിക്കും, പെട്ടെന്ന് അവസാനിക്കും. തുടർന്ന് ഇതാ നമ്മളെ മരണം പിടികൂടും. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ അതിനു മുമ്പ് മരണത്തെ നാം പിടികൂടണം, മരണത്തെ നാം കീഴടക്കണം. ഹല്ലേലൂയ. അതിനുള്ള വഴികളാണ് സ്വർഗത്തിലെ ദൈവം പ്രിയ മക്കളെ നിങ്ങളെ ഈ ശുശ്രൂഷയിലൂടെ പഠിപ്പിക്കുന്നത്. ഇതാ നമുക്ക് മനസ്സിലായി, ദൈവം ഒരു പ്രൊജക്ട് ചെയ്യുകയാണ്. ആ പ്രൊജക്റ്റിൽ ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷനാണ് നടക്കുന്നത്. നിങ്ങളുടെ ഈ വചനം നിങ്ങളെ വചനങ്ങളാ നിങ്ങൾ പിടിക്കപ്പെടാൻ പറ്റുന്നുണ്ടോ? അല്ല എങ്കിൽ പ്രിയനെ, നീ ലോകത്തിന്റെ സ്പിരിറ്റിന്റെ കീഴിലാ. ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഈ ലോകത്തിന്റെ സ്പിരിറ്റ് എന്നിൽ നിന്ന് വിട്ടുപോകാൻ എന്നെ അങ്ങ് സഹായിക്കാം. ലോകത്തിന്റെ സ്പിരിറ്റ്, കാരണം ഈ പറയുന്ന വാക്കുകൾ നിന്റെ അകത്ത് യാതൊരു ചലനവും വരുത്തുന്നില്ല എങ്കിൽ, കുഞ്ഞെ, നിന്റെ ദർശനം തെറ്റാണ്, നിന്റെ ദർശനം താൽക്കാലികമാണ്. യു ആർ ഷോർട്ട് സൈറ്റഡ്. ഗ്ലോറി. പക്ഷെ ഈ വചനം നിന്റെ ജീവിതത്തിലെ കടന്നു വന്ന് നീ ആ താൽക്കാലിക ദർശനമായ ലോക ദർശനം വിട്ടിട്ട് ഇതാ ആ നിത്യ ദർശനമായ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ആ നിത്യ ദർശനത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ലോക ദർശനമുള്ള ജനത്തോട് പറയാനായിട്ട് ഇടയായത്. ഇതാ അവർ അന്വേഷിച്ചു വരുന്നത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുകൊടുക്കും. ഇത് നമ്മുടെ നീഡ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് അന്വേഷിച്ച് വരുമ്പോ കർത്താവിനറിയാം ഈ നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കർത്താവ് അവരോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മുമ്പേ ദൈവത്തിന്റെ രാജ്യത്വം, അല്ലെങ്കിൽ ദൈവരാജ്യം, അവിടെ പറയുന്ന ദൈവരാജ്യം, അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ദൈവത്തിന്റെ രാജ്യത്വം അന്വേഷിക്കുക. ദൈവരാജ്യത്വം എന്ന് വേറെ ഒന്നുമല്ല, ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതോടുകൂടെ ഇതും നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകും. പക്ഷേ ഇത് തന്നെ മനസ്സിലാകുന്ന വ്യക്തിത്വങ്ങൾ ചുരുക്കമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കി നാം മുന്നോട്ടേക്ക് പോകേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഈ ശുശ്രൂഷയിൽ, ഈ സെവൻ ഡേയ്സ് പ്രൊജക്ടിൽ, ഇതാ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആ പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ ആ പൂർണ്ണമായ പ്രൊജക്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ്. കാരണം സെവൻ ഡേയ്സ് കൊണ്ടാണ് ദൈവം അത് പൂർത്തിയാക്കിയത്. ഈ സെവൻ ഡേയ്സ് പൂർത്തിയാക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു, ഹി ഡിക്ലെയർസ് ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്. അതിന്റെ അർത്ഥം തുടക്കത്തിലെ ദൈവം അവസാനം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? തുടക്കത്തിലെ ദൈവം അവസാനം പറഞ്ഞിട്ടുണ്ട്. ഏശയ്യാ 46:10. നിങ്ങൾക്ക് നമ്മുടെ പഴയ സന്ദേശങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. നിങ്ങൾക്ക് യൂട്യൂബിൽ ശ്രദ്ധിച്ചാൽ ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട എല്ലാ മെസ്സേജിലും ഈ ഒരു വാക്യം പറയാറുണ്ട്. ഗ്ലോറി. ഏശയ്യാ 46:10. കാരണം ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവം ആദിയിൽ തന്നെ അവസാനം പ്രഖ്യാപിച്ചിട്ടേ ദൈവം ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഉൽപ്പത്തി പുസ്തകം വായിച്ച് ഒന്നാം അധ്യായം വായിച്ചു നോക്കിയാൽ അവസാനം വരെ കാണാം.
ദൈവത്തിന്റെ പ്രൊജക്ട് മുഴുവനായിട്ടും അതിൽ കാണാം. 7 ദിവസത്തെ ഒരു പ്രൊജക്ടാണ്, ദൈവത്തിന്റെ പ്രൊജക്ട് മുഴുവനായിട്ട് അതിൽ കാണാം. ഗ്ലോറി, വായിച്ച 46:10. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ശ്രദ്ധിച്ചേ, എന്റെ ആലോചന നിവൃത്തിയാകും. അവിടെ പറയണ ആരംഭത്തിൽ തന്നെ ഞാൻ അവസാനം പ്രഖ്യാപിക്കുന്നു. അതിന്റെ അർത്ഥം ഉൽപ്പത്തി പുസ്തകം 1 അധ്യായമാണ് ആരംഭം അല്ലെ? അതിൽ തന്നെ ദൈവം എന്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു? അവസാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം വായിച്ചാൽ ദൈവത്തിന്റെ പ്രൊജക്ട് പൂർണ്ണമായിട്ടും കാണാം. 7 ദിവസം തന്നെയാണ് പൂർത്തിയാക്കിയത്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ ആ പ്രൊജക്ട് കാണാം. ഇതാ 7 ഡേ, 7 ദിവസം. ഇനി ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന് 1 ദിവസം 1000 വർഷം പോലെയാണ്. 1 ദിവസം 1000 വർഷം പോലെയാ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഈ പ്രൊജക്ട് എത്ര വർഷം കൊണ്ട് തീരും? 7,000 ഇയേഴ്സ് കൊണ്ട് ദൈവം പ്രൊജക്ട് പൂർത്തിയാക്കും. മനസ്സിലാവുന്നുണ്ടോ? 7,000 ഇയേഴ്സ് കൊണ്ട് ദൈവം പ്രൊജക്ട് പൂർത്തിയാക്കും. എന്നാൽ നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, ഇതാ ഇപ്പോ ഈ പ്രൊജക്ട് ആരംഭിച്ചിട്ട് 6,000 വർഷം ആകാൻ പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഏകദേശം നമ്മൾ 6,000 വർഷത്തിലേക്ക് കയറുകയാ. നമ്മള് ആ 6th day ലെവലിലേക്ക് കടന്നു വരികയാണ്. ആ 6th day കഴിഞ്ഞാൽ പിന്നെ 7th day ആണ്. ആ 7th day ദൈവം മനുഷ്യരോട് കൂടെ വിശ്രമിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്, മനുഷ്യരോട് ജീവിക്കുന്ന ഒരു കാലത്തേക്ക് കടക്കുകയാണ്. ആ 7th day ആണ് കർത്താവായ യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ഇതാ ഈ ഭൂമിയെ വാഴാൻ പോകുന്നത്. അതാണ് ദൈവത്തിന്റെ മനുഷ്യരോട് കൂടിയുള്ള ആ ദിവസം, 7th day. അതിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോ ഇതിനു മുമ്പുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ പോയാൽ, പ്രിയ കുഞ്ഞുങ്ങളെ യൂട്യൂബിൽ കയറിയാൽ, ദാ ദൈവത്തിന്റെ 7 days പ്രൊജക്ട് ആൻഡ് ജീസസ് 3 days പ്രൊജക്ട് നമുക്ക് കാണാൻ കഴിയും. അതിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇതിൽ ഓരോ ദിവസവും നടന്ന സംഭവങ്ങൾ ഇതാ ഈ ഒരേ 1,000 വർഷവും നടന്ന സംഭവങ്ങളുമായി തുലനം ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ദൈവം എന്താണോ സൃഷ്ടിച്ചത് അതുമായി ഓരോ 1,000 വർഷം നടന്ന സംഭവങ്ങൾ തുലനം ചെയ്യുന്നുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളെ, അത് നിങ്ങൾ മനസ്സിലാക്കിയാട്ടെ. ഈ അങ്ങനെ ഈ പ്രൊജക്ട് മനസ്സിലാക്കി അവസാനം ആ 7th day പൂർത്തിയാകുമ്പോൾ ആ പ്രൊജക്ട് കംപ്ലീറ്റ് അവസാനിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ജയിക്കുന്നവൻ, വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ പ്രൊജക്ട് എന്താണെന്നാണ് നമ്മൾ ഈ സന്ദേശത്തിലൂടെ മനസ്സിലാക്കിയത്. അതായത് ഗോസ്പെൽ ഓഫ് ദ കിങ്ഡം എന്താണെന്നാണ് മനസ്സിലാക്കിയത്. തുടർന്ന് ആ വെളിപ്പാട് 21:7 ജയിക്കുന്ന ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞതിന് ശേഷം 22:5 ബൈബിളിന്റെ അവസാന ചാപ്റ്ററിൽ പറയുന്നു, അവർ എന്നേക്കും രാജാക്കന്മാർ. ഗ്ലോറി, ദൈവം പറയാണ് നമുക്ക് മനുഷ്യരെ ഉണ്ടാക്കാം, അവർ എന്ത് ചെയ്യണം? ഭൂമിയെ വാഴട്ടെ. ഗ്ലോറി, അപ്പോ ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ഭൂമിയെ വാഴാനാണ്, ഭൂമിയുടെ ഡൊമിനിയൻ ഏറ്റെടുക്കാനാണ്, കിങ് ഡൊമിനിയൻ ആയി തീരുവാനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ബൈബിൾ അവസാനിക്കുന്നു, അവർ ഭൂമിയെ വാഴട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇതിൽ തെറ്റായിട്ട് എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. ഞാനൊരു സഭയുടെയോ ഡിനോമിനേഷന്റെയോ മതത്തിന്റെയോ വ്യക്താവല്ല, പകരം സൃഷ്ടാവായ ദൈവത്തിന്റെ ഭൂമിയിലെ ശബ്ദമാണ്. ദൈവത്തിന് ഭൂമിയിൽ ശബ്ദം കൊടുക്കുകയാണ്. ഇത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവത്തിന് എന്നിൽ വസിക്കാനും എന്നിലൂടെ ജീവിക്കാനുമാണ് ദൈവം എന്നെ ഉണ്ടാക്കിയത്. പ്രിയ കുഞ്ഞുങ്ങളെ, അതേപോലെ തന്നെയാണ് നിങ്ങളെയും ഉണ്ടാക്കിയത്. നിങ്ങളും ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ശബ്ദമായി തീരണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയരെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗോഡ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ഗോഡ്.